ചന്ദ്രനിലേക്കുള്ള യാത്രയിൽ പുതിയ നാഴികക്കല്ലുകൾ താണ്ടി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന ISRO. ചന്ദ്രയാൻ 2 പേടകത്തിൽ നിന്നയച്ച ചന്ദ്രന്റെ ആദ്യ ചിത്രം ഇസ്രോ പുറത്തുവിട്ടു. പേടകത്തിലെ വിക്രം ലാൻഡറിലെ ക്യാമറയെടുത്ത ചിത്രമാണ് ഇസ്രോ പുറത്തുവിട്ടത്. ചന്ദ്രന്റെ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 2650 കിലോമീറ്റർ അകലെ നിന്നെടുത്തതാണ് ചിത്രം. ചന്ദ്രനിലെ പ്രശസ്തമായ മെറെ ഓറിയന്റൽ തടവും അപ്പോളോ വിള്ളലും കൃത്യമായി രേഖപ്പെടുത്തിയാണ് ചിത്രം പുറത്തുവിട്ടിരിക്കുന്നത്. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപുണ്ടായ അഗ്നിപർവ്വത സ്ഫോടനങ്ങളിൽ രൂപപ്പെട്ടതാണ് ഇതെന്നാണ് സൂചന. ചിന്നഗ്രഹം വന്നിടിച്ചതാണെന്നും പറയപ്പെടുന്നു. മെറെ ഓറിയന്റിനെ ഭൂമിയിൽ നിന്ന് നിരീക്ഷിക്കാൻ ഏറെ ബുദ്ധിമുട്ടാണ്. അതിനാൽ തന്നെ ബഹിരാകാശ പേടകങ്ങളിൽ നിന്നുള്ള ചിത്രങ്ങളാണ് ഇതിനെപ്പറ്റിയുള്ള പഠനത്തിന് പ്രധാന ആശ്രയം. ചന്ദ്രനിലെ പ്രശസ്തമായ വിള്ളലുകളിലൊന്നാണ് ദക്ഷിണാർത്ഥ ഗോളത്തിൽ സ്ഥിതി ചെയ്യുന്ന അപ്പോളോ ക്രേറ്റർ. അഗ്നിപർവ്വത സ്ഫോടനത്തിലൂടെ രൂപപ്പെട്ടതാണിതെന്നാണ് കരുതുന്നത്. ഇതിന് തെളിവായി ലാവയുടെ സാന്നിധ്യവും കണ്ടെത്തിയിട്ടുണ്ട്. ജൂലൈ 22 ഇസ്രോ ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത്. കഴിഞ്ഞ ദിവസം പേടകം വിജയകരമായി ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ കടന്നിരുന്നു. ചന്ദ്രനും പേടകവും തമ്മിലുള്ള കുറഞ്ഞ ദൂരം 118 കിലോമീറ്ററും കൂടിയത് 4412 കിലോമീറ്ററുമാണ്. ഇപ്പോൾ ഓരോ ഘട്ടത്തിലായി ഭ്രമണപഥം താഴ്ത്തിയാണ് ചന്ദ്രനിലേക്കുള്ള പേടകത്തിന്റെ യാത്ര. അടുത്ത ഭ്രമണപഥം താഴ്ത്തൽ ഓഗസ്റ്റ് 28, 30, സെപ്റ്റംബർ 1 തീയതികളിൽ നടക്കും. സെപ്റ്റംബർ 2 ഓർബിറ്റിൽ നിന്ന് വിക്രം എന്ന് പേരിട്ട ലാൻഡർ വിട്ടുമാറും. എല്ലാം വിജയമായാൽ സെപ്റ്റംബർ 7 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ചന്ദ്രയാൻ 2 ലാൻഡർ പറന്നിറങ്ങും. അതിൽ നിന്ന് റോവറും. ന്യൂസ് ഡെസ്ക്, മലയാളം ടെലിവിഷൻ. ഡിസൈനർ സ്റ്റോറീസ് ബൈ KMT സിൽക്സ്. പെരിന്തൽമണ്ണ, ജനമനസ്സിനൊപ്പം ഒരു വസ്ത്രാലയം.